സ്പാർപ്ലഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. ഒരു കാലത്ത് ഇന്ത്യൻ നിരത്തിലെ സ്ഥിര സാന്നിധ്യമായിരുന്ന വെള്ളിത്തിരയിൽ നായകനും വില്ലനും മുതലാളിയുമൊക്കെ വന്നിറങ്ങിയ ഒരു വാഹനം, അതെ കോടസ. ഉച്ചയിൽ ചുവന്ന ലൈറ്റും കത്തിച്ച് നമ്മുടെ മന്ത്രിമാർ കാറ്റിനു മുമ്പേ പറക്കാൻ കൂട്ടുപിടിച്ചതും പണക്കാരും ബിസിനസ്സുകാരുമൊക്കെ അന്തസ്സിൻ്റെ അടയാളമായി കൊണ്ടു നടന്നതും കോണ്ടസ്സയായിരുന്നു. അതിനു മുമ്പ് അംബാസഡർ കാറുകൾ ഇന്ത്യയിൽ രാജാവായി വാണിരുന്ന കാലം. അംബാസഡറിൻ്റെ നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് മറ്റൊരു കാർ അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. 1958 മുതൽ കമ്പനിയുടെ മുഖമുദ്രയായി മാറിയ അംബാസഡറിനെ കൂടാതെ ഒരു കാർ കൂടി വേണമെന്ന ചിന്ത ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന് തോന്നി തുടങ്ങിയിട്ട് കാലം കുറച്ചായിരുന്നു. 1970 തുടങ്ങിയ അന്വേഷണം ചെന്നു നിന്നത് സ്കോട്ടിഷ് കമ്പനിയായ വോക്സൽ വിക്ടർ VX-ലായിരുന്നു. 1976 മുതൽ 1978 വരെ വോക്സൽ പുറത്തിറക്കിയിരുന്ന ഒരു കാർ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള അവകാശം HM സ്വന്തമാക്കി. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ കൊൽക്കത്തയിലെ നിർമ്മാണശാലയിലായിരുന്നു ഇന്ത്യയുടെ സ്വന്തം ലക്ഷറി കാറായ കോണ്ടസയുടെ ജനനം. 1982 ടെസ്റ്റ് കാറുകൾ പുറത്തിറക്കിയ കമ്പനി 1984 കോണ്ടസയെ നിരത്തിലെത്തിച്ചു. അംബാസഡറും പ്രീമിയർ പത്മിനിയും ഉൾപ്പെടെ കുറച്ച് കാറുകൾ മാത്രമുണ്ടായിരുന്ന ഇന്ത്യൻ നിരത്തിലെ ആദ്യകാല ലക്ഷറി കാറുകളിലൊന്നായി കോണ്ടസ. ലക്ഷറി കാറുകൾ അധികമില്ലാതെ എന്ന കാലത്ത് അത് ആഡംബരത്തിന് പുതിയ മാനങ്ങൾ നൽകി. ഏകദേശം 83,500 രൂപയായിരുന്നു പുറത്തിറങ്ങിയ കാലത്ത് ഈ ലക്ഷറി മസിൽ കാറിൻ്റെ വില. കാറിൻ്റെ ലക്ഷറി സൗകര്യങ്ങൾ ഉപഭോക്താവിൻ്റെ മനം കവർന്നെങ്കിലും കരുത്തു കുറഞ്ഞ എഞ്ചിൻ ഒരു പോരായ്മയായിരുന്നു. അങ്ങനെ 80s അവസാനത്തോടെ ജപ്പാനിലെ ഇസുസു കമ്പനിയുമായുള്ള സഹകരണത്തെ തുടർന്ന് 1.8 ലിറ്റർ എഞ്ചിനും 5-സ്പീഡ് ഗിയർ ബോക്സുമായി കോണ്ടസ ക്ലാസിക് പുറത്തിറങ്ങി. പിന്നീട് കോണ്ടസയുടെ സുവർണകാലമായിരുന്നു. 25 വർഷത്തോളം ഇന്ത്യൻ ആഡംബര കാർ വിപണിയിലെ രാജാവായിരുന്നു കോണ്ടസ. എന്നാൽ 90s അവസാനത്തിൽ വിദേശ ആഡംബര കാറുകൾ ഇന്ത്യയിലെത്തിയതോടെയാണ് കോണ്ടസയുടെ പ്രതാപകാലത്തിന് അവസാനമായത്. ലക്ഷറിക്ക് പുതിയ നിർവചനങ്ങൾ നൽകിക്കൊണ്ട് വിദേശ നിർമ്മാതാക്കളും അവരുടെ കാറുകളും ഇന്ത്യൻ നിരത്തുകളും കാർ പ്രേമികളുടെ മനസ്സും കൈയടക്കിയപ്പോൾ കോണ്ടസ പിന്നിലായിപ്പോയി. അങ്ങനെ 2002 കമ്പനി കോണ്ടസയുടെ നിർമ്മാണം അവസാനിപ്പിച്ചു. നായകന്മാരും അകമ്പടി കാറുകളുടെ വ്യൂഹത്തിൽ വന്നിറങ്ങുന്ന അധോലോക രാജാക്കന്മാരും വെള്ളിത്തിരയിൽ കോണ്ടസയെ കൈയൊഴിഞ്ഞു. മന്ത്രിമാരും വമ്പൻ പണക്കാരും അന്തസ്സും സുരക്ഷയുമൊക്കെ സൂക്ഷിക്കാൻ സ്കോഡയും മേഴ്സിഡീസും ഔഡിയും BMW-ഉമൊക്കെ ശീലമാക്കി. എങ്കിലും ബൃഹാതുരതയോടെ ഓരോ വാഹനപ്രേമിയും ആ നീളൻ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്, മൺമറഞ്ഞു പോയൊരു രാജാവിൻ്റെ കുലീനമായ ഓർമ്മ പോലെ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വാഹന വിശേഷങ്ങൾ അറിയുവാനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്.